കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അത് ഓതിയാൽ ഒരിക്കലും നഷ്ടം വരില്ല. പറയാൻ പോവാണ്, പിന്നീട് പറഞ്ഞവരോട് ഇപ്പോൾ ബക്കറ്റിന്റെ ആദ്യം പൈസ കേടിയില്ലേ. ആ കച്ചവടത്തിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ സൂറത്ത, ഒരുപാട് വലിയ സൂറത്തൊന്നുമല്ല, വളരെ ചെറിയ സൂറത്താണ്. ആ സൂറത്ത് നിരന്തരം ഓതിയാൽ വലിയ പുണ്യമാണ്, നഷ്ടമുണ്ടാവൂല, കമ്പനി പൂട്ടേണ്ടി വരൂല, നിയമക്കുരുക്ക് വരൂല. അള്ളാഹു സഹായിക്കും. മുത്തനിബിതങ്ങളെ സന്തോഷിപ്പിച്ച ഒരു പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ്. അള്ളാഹു നിരന്തരം ഓതാൻ തൗഫീക്ക് തരട്ടെ. അപ്പൊ അങ്ങനെ പാരായണം ചെയ്ത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് നിരന്തരം ഖുർആനുമായി ബന്ധമുണ്ടാക്കിയാൽ അള്ളാഹു സമാധാനം തരുന്നതാണ്. പിന്നെയോ മുത്തുനബിതങ്ങൾ പറയുന്നു, മലക്കുകൾ വന്നിട്ട് മുസാഫഹത്ത് ചെയ്യും അത്രേ. ആ ഭവനത്തിലേക്ക് മലക്കുകൾ വന്നിട്ട് മുസാഫഹത്ത് ചെയ്യും. പുന്നാര നബിതങ്ങൾ പിന്നീട് പറയുകയാണ്, ഓ അള്ളാഹുവിന്റെ റസൂല് പറയുന്നവ ദക്കറഹുമുല്ലാഹു ഫീമൻ ഇന്ദാ, അള്ളാഹുവിന്റെ അടുത്തുള്ളവരോട് അള്ളാഹു നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഖുർആൻ ഓതുന്നവരെ, പഠിപ്പിച്ചു കൊടുക്കുന്നവരെ, പാരായണം ചെയ്യുന്നവരെ നിങ്ങളെ കുറിച്ച് അള്ളാഹു അവന്റെ അടുത്തിരിക്കുന്ന മാലാഖമാരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതൊക്കെ ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ്. ഇതൊക്കെ ദുനിയാവിൽ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ്. വീണ്ടും അള്ളാഹു ദുനിയാവിൽ തരുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവരെ, നിങ്ങൾക്ക് അള്ളാഹു രോഗശാന്തി തരുന്നതാണ്. മക്കൾ പനി പിടിച്ചു കിടന്നാൽ ഏഴു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മക്കളുടെ ശരീരത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതി ഓതി കൊടുത്താൽ ആ കുഞ്ഞിന്റെ എത്ര വലിയ പനിയാണെങ്കിലും പമ്പ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഓതുന്ന ആൾ ഓതേണ്ടുന്ന ആളായിരിക്കണം. റിമോട്ടും കൈ വെച്ചുകൊണ്ട് ഓതിയിട്ട് കാര്യമില്ല. ഇക്കാ പിന്നെ മോന് ഓതി കൊടുക്കണം, പരിയാ ഓടി വരിയെന്ന് പറയുമ്പോൾ നില്ലടി ഗാനവേള കേട്ടോണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. പറ്റൂല, അങ്ങനെയുള്ള ആൾ ഏഴല്ല, ഏഴായിരം ഓതിയാലും പനിയുടെ കൂടെ വേറൊള്ളക്കും കൂടി വരുമെന്നില്ല, അത് അസുഖം മാറൂല. മാറണമെങ്കിൽ ഓതിന്റെ വിരോധനം. മഹാന്മാരൊക്കെ അതുകൊണ്ടാണല്ലോ വല്യ വല്യ പണ്ഡിത സാദാത്യങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി അതങ്ങോട്ട് കബൂലാവുന്നത് എങ്ങനെയാണ്, രോഗങ്ങളൊക്കെ മാറുന്നത് എങ്ങനെയാണ്. ഒരുപാട് പേരുണ്ടല്ലോ ഇന്നും കേരളത്തിൽ, ധാരാളം പേരുണ്ട് രോഗങ്ങൾ ദുആ ചെയ്ത് മാറ്റിക്കൊടുക്കുന്ന, ഖുർആൻ ഓതി മാറ്റിക്കൊടുക്കുന്ന ധാരാളം പേരുണ്ട്. അള്ളാഹു അങ്ങനെയുള്ളവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മാത്രമല്ല അള്ളാഹു ദാരിദ്ര്യത്തെ മാറ്റിത്തരുന്നതാണ് ഖുർആൻ ഓതിയാ. ദാരിദ്ര്യം മാറും. ഖുർആനിന്റെ രണ്ട് സൂറത്ത് ദാരിദ്ര്യ നിർമാർജ്ജനത്തിനുള്ളതാണ്. അതിലൊന്നാമതൊരു ചെറിയ സൂറത്താണ്. കച്ചവടക്കാരെ ഓതിക്കൊള്ളുക, ബിസിനസ്സുകാരെ ഓതിക്കൊള്ളുക. കടയിൽ വെറുതെ ഇരിക്കുമ്പോ നിങ്ങൾ കോരാൻ പറ്റുന്ന ഒരു സൂറത്ത് പറഞ്ഞു തരട്ടെ. വല്ലഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദക റബ്ബുക വമാ ഖലാ. ഈ സൂറത്തോടുന്ന സ്ഥലത്ത് അല്ലാഹു ലാഭങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ, അവിടെ അല്ലാഹു നഷ്ടം കൊടുക്കില്ല. കാരണം എന്തെന്നറിയോ? മുത്തുനബി തങ്ങളുടെ മനസ്സിൽ വേദനിപ്പിച്ചപ്പോ സന്തോഷിപ്പിക്കാൻ ജിബ്രീൽ കൊണ്ടുവന്ന സൂറത്താണ്. നബിതങ്ങൾക്ക് ജിബ്രീൽ ഇറങ്ങാ താമസിച്ചു പോയ സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളെ പരിഹരിച്ചപ്പോ കളിയാക്കിയപ്പോ അല്ലാഹു റസൂലിന്റെ മനസ്സിന് സാന്ത്വനം കൊടുത്തുകൊണ്ട് വന്നിറങ്ങി വല്ലഹ വല്ലൈലി ഇദാ സജാ. ആ സൂറത്ത് കച്ചവടക്കാരെ ഒരുക്കോ. വെളുപ്പാ രാവിലെ 3 മണിയാകുമ്പോ MIT ല് മീനെടുക്കാൻ വേണ്ടി പോകുന്ന മീൻ കച്ചവടക്കാരാ, 7 മണിയാകുമ്പോ കുളിച്ചിറങ്ങിയിട്ട് ടെക്സ്റ്റൈൽസ് തുറക്കാൻ പോകുന്ന കച്ചവടക്കാരാ, കമ്പനിയിലേക്ക് പോകുന്ന ബിസിനസ്സുകാരാ, ഏത് ബിസിനസ്സാകട്ടെ കച്ചവടമാകട്ടെ ഐശ്വര്യമുണ്ടാകും പോലെ ഖുർആൻ തരുന്ന രക്ഷയാണ്. മാത്രമല്ല ഒരിക്കലും മറ്റൊരാളുടെ വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരവസ്ഥ വരാതിരിക്കുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനില്. ഏതും നിന്റെ സഹോദരിമാർക്കറിയാമല്ലോ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടന്നപ്പോ അരികിലേക്ക് വന്നനല്ലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, എന്നിട്ട് ചോദിച്ചു, ഇബ്നു മസ്ഊദേ നിനക്ക് കുറച്ച് പൈസ പിരിച്ചു തരട്ടെയോ? നിന്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല, നിന്റെ മക്കൾ നീ മരിച്ചാൽ യത്തീമാകുമല്ലോ, അതുകൊണ്ട് അവർക്ക് ഉപകരിക്കാൻ കുറച്ച് പൈസ പിരിച്ചു തരട്ടെ സഹാബത്തിൽ നിന്നെന്ന് ചോദിക്കുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാ, വേണ്ട
വേണ്ട വേണ്ട, എന്ത് മക്കൾക്ക് അല്ലാഹു പട്ടിണി മരണം കൊടുക്കൂല, എന്ത് മക്കൾക്ക് അല്ലാഹു കഷ്ടപ്പാട് കൊടുക്കൂല, എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുന്ന് പറയുകയാ, എല്ലാ ദിവസവും എന്റെ മക്കൾ സൂറത്തിൽ വാക്കിയ ഓതുന്നതാണ്, ഓരാറ് കിടക്കല്ലമ്മ ഓരാറ് ഉറങ്ങല്ല പെണ്ണേ, കടല് കടന്നുപോയി നിന്റെ ഭർത്താവ് പ്രവാസ ലോകത്ത് ജീവിതം നയിക്കുമ്പോ ഒരുപാട് കഷ്ടപ്പെടുന്നവനാണ്, അവന് നല്ല ശമ്പളം വേണമെങ്കിൽ ഇവിടെ നീ സൂറത്തിൽ വാക്കിയ ബോധനം തന്നെ, കുങ്കുമപ്പൂ കണ്ടുകൊണ്ടിരുന്നാ പറ്റൂല്ല. അതേ ഗർഭിണികളായ സഹോദരിമാരാരാ എന്റെ പ്രിയപ്പെട്ടവരെ, ഗർഭിണികളായ സീരിയൽ നടികളുടെ വയറ് നോക്കിയിട്ട് കുത്തുവിയപ്പ് നേർച്ചയാക്കിയ പറ്റൂല്ല, റിയാലിറ്റി ഷോയുടെ ക്ലൈമാക്സിന് വേണ്ടി കാത്തിരുന്ന പറ്റൂല്ല, സർക്കസ് കൂടാരത്തിന് വിറങ്ങിയ പറ്റൂല്ല, പൂരപ്പറമ്പിൽ ആട്ടം കാണാ പോയാൽ പറ്റൂല്ല. പിന്നെ സൗദി അറേബ്യയുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്, എത്രയോ ഗൾഫുകാര് പൊട്ടിക്കരന്നുകൊണ്ടാ വിളിക്കുന്നത്, ഉസ്താറെ നിങ്ങളത് ആരക്കുന്നില്ലേ, പാവപ്പെട്ട ഞങ്ങളവിടെ പോകാനാണ്, മക്കയുടെ അടുത്താണ് മദീനയുടെ അടുത്താണ്, 700-800 റിയാല് ശമ്പളം വാങ്ങി കഷ്ടപ്പാടും കണ്ണീരോടും കൂടി കഴിഞ്ഞെങ്കിലും സന്തോഷമായിരുന്ന മക്കത്ത് നിൽക്കാലോ, മദീനത്ത് നിൽക്കാലോ, ജിദ്ദയിൽ നിൽക്കാലോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയവരാ, പക്ഷെ അവരെ കയറ്റിവിട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ സഹോദരിമാരെ ഇത് നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്, അവര് പട്ടിണിയായാൽ കരയേണ്ടുന്നതാരാ, അവര് രോഗിയായാ പൊട്ടിത്തകർന്നു പോകുന്നതാരാ, ഭർത്താവ് തകർന്നു പോയാ തളരുന്നതാരാ. അതുകൊണ്ട് പെണ്ണെ റിമോട്ട് വലിച്ചെറിയുക, സാനല് വലിച്ചെറിയുക, അലമാറയിടകത്ത് എവിടെയോ ചിതറിക്കിടക്കുന്ന ഖുർആനെന്ന് പോയി തടുക്കിയെടുക്കുക, എന്നിട്ടാ പരിശുദ്ധ ഖുർആൻ കടലാസുകൾ ഈ അട്ടുപോയ കടലാസുകളെ ചേർത്ത് വെക്കുക, എന്നിട്ട് ഒന്നോടുകൂടി ഖുർആൻ ഓതി തുടങ്ങുക, ഇതാവകത്തിൽ വാക്കിയ ഓതി പെണ്ണേ, നിന്റെ ഭർത്താവിനറിയാതെ ശമ്പളം കൂടുകയാണ്, നിന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ പറക്കത്ത് കിട്ടുകയാണ്, നിന്റെ മക്കൾക്ക് ആരോഗ്യം കിട്ടുകയാണ്. ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് നേരമുണ്ടോ? നേരമില്ല. നേരമുണ്ടാക്കണം പെണ്ണേ, നിന്റെ മക്കൾ നിന്നെ കണ്ടാ വളരുന്നത്, നിന്റെ ചെറുകുട്ടികൾ നിന്നെ കണ്ടാ വളരുന്നത്, ദീനി ചൈതന്യമുള്ള ഖുർആനിന്റെ തണലുള്ള ഒരു കുടുംബമായി നിന്റെ കുടുംബം മാറണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. അതുകൊണ്ട് സൂറത്തിൽ വാക്കിയ മറക്കണ്ട, സൂറത്തിൽ ദുഹാ മറക്കണ്ട, അതുപോലെ ഒട്ടനവധി അനുഗ്രഹങ്ങളെ അല്ലാഹു പകരുന്ന അത്ഭുതകരമായ സൂറത്തുകളുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈദ് ഇബ്നു ഹുലൈർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടൊരു പരാതി പറയുകയാ, നബിയേ കുതിരകളെ നോക്കലാണ് എന്റെ ജോലി, കുതിര കുതിരാലയത്തില് എന്റെ പ്രിയപ്പെട്ട യഹി എന്ന് പറയുന്ന പൊന്നുമോനെയും കൊണ്ട് ഞാൻ പോയി കാവലിരുന്ന് നബിയേ, യഹി എന്ന് പറയുന്ന എന്റെ പൊന്നുമോനെ കുതിരാലയത്തിലേക്ക് ഞാൻ തൊട്ടില് കെട്ടി കിടത്തി നബിയേ, എന്നിട്ട് മാറിയിരുന്നു കൊണ്ട് ഞാൻ ഖുർആനോട്, എനിക്ക് ഖുർആൻ ഓരാതിരിക്കാൻ കഴിയില്ല, എനിക്ക് ഖുർആൻ ഓരാതിരിക്കാൻ കഴിയില്ല. ഇപ്രാവശ്യം ഈ വിരിയന്റെ കൂടെ ഉംറയ്ക്ക് വന്നവരിൽ ഒരു പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞറിയോ, പൊന്നുമോനെ ഉസ്താറെ എനിക്ക് ഖുർആൻ ഓരാനറിയില്ല, എനിക്ക് കാണാറ സൂറത്തിൽ ഫാത്തിഹ അറിയ, ഉസ്താറെ നിങ്ങളുടെ കൂടെ വന്ന പ്രിയപ്പെട്ട ഒരു ഉസ്താറ് മക്കത്തിരുന്ന് വിടരാവശ്യമെങ്കിൽ ഖുർആൻ ഓതി തീർക്കണമെന്ന് പറഞ്ഞപ്പോ ആ പൊട്ടിക്കലഞ്ഞുപോ എനിക്ക് ഖുർആൻ ഓരാനറിയില്ല. ആ ഉമ്മ പറയുന്നു, അതുകൊണ്ട് ഓതിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ ഞാൻ അറിയുന്ന ഫാത്തിഹ ഓതുകയാണ്, പള്ളിയിൽ നിസ്കാരം കിടന്നിരിക്കുമ്പോഴും നിസ്കാരത്തിന് മുമ്പ് ഞാൻ ഫാത്തിഹ ഓതുകയാണ്. ഉസ്താറെ മക്കത്തിരുന്ന് മദീനത്തിരുന്ന് പോകുന്നതിന് മുമ്പ് 1000 പ്രാവശ്യം സൂറത്തിൽ ഫാത്തിഹ ഓതിത്തീർക്കണമെന്ന് ഹുദയുണ്ട്. അല്ലാഹുവേ ആ ഉമ്മാക്ക് ഖുർആനിന്റെ തണല് കൊടുക്കണേ, അല്ലാ പരിശുദ്ധ ഖുർആൻ ഓതുന്നതല്ലാത്ത പുണ്യമാണ്. ഹുസൈനബിന് ഹുദൈർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, നബിയെ ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ, ഒരു രാത്രി പോലും എനിക്ക് ഓരാതിരിക്കാൻ കഴിയില്ല, ഒരു പകല് പോലും എനിക്ക് ഓരാതിരിക്കാൻ കഴിയില്ല. മൊത്തം വീരാന ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ കുതിരകളെ എന്റെ റൂമിന്റെ അകത്ത് കുതിരാലയത്തിലിരുന്നാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ കുതിരകൾ കിടന്ന് വിരടാതിറങ്ങി നബിയോ, എന്തിനാണ് കുതിര കിടന്ന് ഇറങ്ങുന്നത്, എന്തിനാണ് കിടന്ന് ഞരങ്ങുന്നത് എനിക്കറിയില്ല. എന്റെ പൊന്നുമോനെ തൊട്ടിരി കെട്ടി അടുത്ത് കിടത്തിയിരിക്കുകയാ, കുതിരയുടെ കുളമ്പ് കൊണ്ട് എന്റെ മക്കൾ മോനെ ചവിട്ടുമോ, എന്റെ എന്ന പൊന്നുമോനെ ചവിട്ടുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. അതുകൊണ്ട് നബിയെ ആ ഖുർആൻ ഓതൽ അവസാനിപ്പിക്കുമ്പോ കുതിര ചാട്ടം നിർത്തുകയാണ്.
കുതിരയുടെ വിരളയിൽ നിന്ന് പോവുകയാണ്. വീണ്ടും ഞാൻ ഖുർആൻ ഓതി തുടങ്ങുമ്പോ കുതിര വിളറി പിടിക്കാ തുടങ്ങുകയാണ്. എന്തേ കാരണമെന്നറിയോ? കുതിരാലയത്തിന്റെ ചുറ്റും ഞാൻ കറകടന്ന് നോക്കി, ഒന്നുമില്ല നബിയേ. അവസാനം ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോ ഒരു കാർമേക കൂട്ടം പോലെ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നു നബിയേ. അതെന്താണെന്ന് ചോദിക്കാനാ ഓടി വന്നത്. എന്ത് ചോദ്യത്തിനും മറുപടി തരുന്ന നബിയേ, എന്ത് ആശങ്കകൾക്കും വിരാമമിട്ട് തരുന്ന നബിയേ. അവിടുന്ന് പറയണം നബിയേ, എന്താണ് നിന്റെ കാരണമെന്ന് പറയണം നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ ഓടിക്കൊണ്ടിരുന്നപ്പോ ആകാശ ലോകത്തിരുന്ന റഹ്മത്തിന്റെ മാലാഖമാർ നിനക്കല്ലാഹു തന്ന അനുഗ്രഹങ്ങളും കൊണ്ടിറങ്ങി വന്നതാ. അതെല്ലാവർക്കും കാണാൻ കഴിയില്ല, അതെല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയില്ല. ഈ സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിനക്ക് കേൾപ്പിച്ചു തന്നതാണ്, കാണിച്ചു തന്നതാണ് ഹുസൈറേ. നീ ഓടിക്കൊണ്ടിരുന്നിരുന്നെങ്കിൽ, നീ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ആ റഹ്മത്ത് മുഴുവനും നിന്റെ മുകളിലേക്ക് വന്നിറങ്ങുമായിരുന്നു. പക്ഷേ നീ നിർത്തിയപ്പോൾ തിരികെ കയറിപ്പോയല്ലോ. ഉസൈർ ബിൻ ഉമൈർ റളിയല്ലാഹു തആലാവിനോട് നബിതങ്ങളോട് ചെയ്ത സൂറത്താ ഓടിയത്? ഏതായത്താ ഓടിയത്? ഉമ്മാ, ഇന്നു മുതൽ നിങ്ങളത് പാരായണം ചെയ്യുമോ? 70,000 മലക്കുകളാണ് ആ സൂറത്തോടുന്നവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കുന്നത്. സിനിമ കണ്ടിറങ്ങുന്ന ചെറുപ്പക്കാരാ, പാണ്ഡിയുടെ രസമുള്ള നഗ്നമേനിയുടെ ആട്ടം കണ്ട് പാട്ട് കണ്ട് കിടന്നിറങ്ങുന്ന ചെറുപ്പക്കാരാ, ഒരേ ഒട്ട് സുന്ദരിയുടെ കൊഴുത്ത ശരീരത്തിന്റെ ആ ആട്ടം കണ്ടിട്ട് ആഹ്ലാദിച്ച് ആരംഭിച്ച് രസിച്ച് കിടന്നിറങ്ങുന്ന, റിമോട്ട് വലിച്ചെറിഞ്ഞ് കല്ലുപൊടിച്ച് നായ്ക്കൾ റോഡിൽ കിടക്കുന്ന പോലെ കിടന്നിറങ്ങുന്ന ചെറുപ്പക്കാരാ, 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യണോ മോനെ? തീരുമാനിക്ക ചെറുപ്പക്കാരാ, ഇന്നല്ലെങ്കിലും നാളെ മരിച്ചു പോകാനുള്ളവരാണ്. അറ്റാക്ക് വന്നാല് കഴിഞ്ഞില്ലേ? നെഞ്ചുവേദന വന്നാല് കഴിഞ്ഞില്ലേ? ബ്രെയിൻ ട്യൂമർ വന്നാല് കഴിഞ്ഞില്ലേ? അള്ളാഹുവേ, പടച്ചവരെ ഞങ്ങളെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കണേയല്ല. ഇന്ന് സഹോദരിമാരെ, ഖുർആനിലേക്ക് മടങ്ങി വന്നു. ആഴ്ചപ്പതിപ്പുകളെ വലിച്ചെറിയുക, ആദം കാസറ്റുകളെ കബറടക്കുക, സിനിമ കാസറ്റുകളെ നശിപ്പിച്ചു കളയുക, എന്നിട്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങിക്കോ. ആ പ്രിയപ്പെട്ട സഹാബി പാരായണം ചെയ്തുകൊണ്ടിരുന്ന സൂറത്തേതെന്നറിയോ? ആ സൂറത്തിൽ രാത്രിയും നീ ഓടിയിട്ട് കിടന്നാൽ നേരം പുലരുന്നത് വരെ സുബഹിബാങ്ങിന്റെ സമയം വരെ 70,000 മാലാഖമാരാണ് നൗഷാദ് വാക്കിനെ എല്ലാ മജ്ലിസിലും ദുആ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ സ്വർണ്ണമൂരിത്തരുന്ന പെണ്ണേ, സ്വരക്ക പറയുന്ന സമുദായമേ, 70,000 മലക്കുകൾ ഇന്നും നിനക്ക് വേണ്ടി പാപമോചനം തേടുന്ന, നിനക്ക് വേണ്ടി റഹമത്ത് ചോദിക്കുന്ന ഒരു സൂറത്താണ് ഹുസൈർ റളിയല്ലാഹു തആല ചോദിക്കൊണ്ടിരുന്നത്. അത് ഏത് സൂറത്തെന്നറിയോ? ഖുർആനിന്റെ മണവാൾ എന്നറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട്. അറിയില്ലേ? എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന് അറിയില്ലേ? കേൾക്കാൻ നല്ല രസമുള്ള, പാരായണം ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു സൂറത്തായ സൂറത്തു റഹ്മാൻ. എത്ര ഭംഗിയാണ് ഉമ്മമാര്, എന്റെ മറുത്തുപോയ ഉമ്മ, ഒരു സീനിന് കൊണ്ട് പോക്കുക മറുത്തുപോയ എന്റെ ഉമ്മ. റിയാലിറ്റി ഷോ വന്നപ്പോ അള്ളാന്റെ സൂറത്ത് റഹ്മാൻ മറന്നുപോയ എന്റെ ഉമ്മ. നിന്റെ മക്കൾ വിദേശത്ത് പോയി പണമയച്ചു തന്നപ്പോ ഖുർആൻ നീ വലിച്ചെറിഞ്ഞതെന്തേ ചെറുപ്പക്കാരാ? നിന്റെ കുടുംബത്തിൽ പണവും പദവിയും പവറും വന്നപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ മാറ്റിവെച്ചതെന്തേ ഉമ്മ? പാടില്ല ഉമ്മ, മടങ്ങി വരണം ഉമ്മ. ഈ രാത്രി അതിനൊരു വിരാമപ്പെടട്ടെ ഉമ്മ. ഈ ഭാഗ്യലാ സമയത്ത് ഔഷാദമാക്കവി ഖുർആനിന്റെ പ്രഭാഷണം നടത്തി അത്യുപ്പത്തയുടെ സദസ്സിൽ എന്തുകൊണ്ട് പറയുക? മഹാന്മാരായ പണ്ഡിതന്മാർ ദുആക്ക് നേതൃത്വം കൊടുത്ത് ഇറങ്ങിപ്പോര അനുഗ്രഹത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് പറയുക, ഇന്നു മുതൽ അർഹമാൻ ഓരാതെ ഉറങ്ങൂല്ല, വാക്കിയ ഓരാതെ ഉറങ്ങൂല്ല, യാസീൻ ഓരാതെ ഉറങ്ങൂല്ല, ഓരാതെ ഉറങ്ങില്ല. അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. റബ്ബേ, എങ്ങനെ ആര് തീരുമാനമെടുത്താൽ ഖുർആനിന്റെ പദവി ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കണമല്ല. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ.
ഇതൊക്കെ ദുനിയാവിലെ രക്ഷകളാണ്. ഇനി പരലോകത്തെ രക്ഷയുണ്ട്, ദുനിയാവിലെയും ആഖിറത്തിലെയും ശിക്ഷയുണ്ട്. സമയമേറെയായി എങ്കിൽ പോലും ഇൻഷാല്ലാ സഹിച്ച് ശമിച്ചിരിക്കുക. ഈ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ അത്തിപ്പറ്റയിലെ മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടത്. നോക്കിയേ, ഈ പരിസരത്ത് വന്നതിൽ ഏറ്റവും നല്ല സദസ് തന്നെ, ഏറ്റവും നല്ല ഗ്രൗണ്ട് തന്നെ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരുക്കിയില്ലേ? ഒരാൾക്ക് പോലും ഒരു വിഷമം വരാത്ത തരത്തിൽ, ഒരാൾക്ക് പോലും ഒരു ഇടങ്ങേറ് വരാത്ത തരത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ദുആരക്കണം. അവർ ഈ നാടിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ കാവൽഭടന്മാരായി മാറണം. അവരുടെ നേതൃത്വത്തിന്റെ ശക്തിയാണത്, ആ മക്കളുടെ മനസ്സിന്റെ ഇഖ്ലാസാണത്. ഞങ്ങളുണ്ട്, ഞങ്ങളുടെ രംഗത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിലേക്ക് ഇറങ്ങിയതിന്റെ വിജയമാണ് ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇനി പരലോകത്തെ രക്ഷ, വിഷയം തന്നെ പറയുകയാണ്, അതിൽ നിന്നും മുറിഞ്ഞു പോകുന്നില്ല, അതിന് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. വിഷയം തന്നെ പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരലോകത്ത് തരുന്ന രക്ഷയും തന്നറിയുമോ? ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫിയൻ ലിഅസ്ഹാബിഹി. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഖുർആൻ ഓതുക, കാരണം ആ പരിശുദ്ധ ഖുർആൻ നാളെ ആഖിറ ലോകത്തേക്ക് നിങ്ങളെ വിളിച്ചുണർത്തിയിട്ട് നിങ്ങൾക്ക് ശഫാഅത്ത് തരുന്നതാണ്. ഖബറിന്റെ അകത്തിരുന്ന് നിങ്ങൾ നാളെ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ, ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഈ ഖുർആൻ ഒരു പുതുമടവാളനെ പോലെ ഒരുങ്ങി നിങ്ങളുടെ അരികിലേക്ക് വരുമെന്നാണ്. എന്തോ ഒരു ഭാഗ്യമായിരിക്കും അത്. സ്വീകരിക്കാൻ ആളെ നിൽക്കുമ്പോ എന്തോ ഒരു സന്തോഷമാണ്. അയാൾ ഒരുങ്ങിച്ചവഞ്ഞു നിന്നാൽ എന്തോ ഒരു ആനന്ദമാണ്. നിങ്ങൾ മരണപ്പെട്ട് ഖബറിന്റെ അകത്തിരുന്ന് അള്ളാഹു ബർസഖിലേക്ക്, ബർസഖിൽ നിന്ന് പരലോകത്തേക്ക് നിങ്ങളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇത് ഖേദത്തിന്റെ ദിവസമാണ്, സങ്കടത്തിന്റെ ദിവസമാണെന്ന് പറഞ്ഞ് തലയിൽ മണ്ണ് വാരിയിട്ട് എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയുകയാ, സുന്ദരമായ ഒരു രൂപം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്, പ്രകാശത്താൽ പ്രശോഭിക്കുന്ന പ്രോജ്വല പ്രഭ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ തൈരിഫൂനി എന്നെ അറിയുമോ, ഹൽ തൈരിഫൂനി എന്നെ അറിയുമോ എന്ന് ചോദിക്കും. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആള് പറയും, ഇല്ല, ഞാൻ താങ്കളെ അറിയില്ല. ആരാണ്? അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ ദുനിയാവിൽ നിന്റെ കൂട്ടുകാരനായിരുന്ന ഖുർആനാണ്. അള്ളാഹു ഖുർആൻ നമ്മുടെ കൂട്ടുകാരനാക്കി തരട്ടെ. അന സാഹിബുക്കൽ ഖുർആൻ, ഖുർആനായ കൂട്ടുകാരനാണ് ഞാൻ. എങ്ങനെയാണ് കൂട്ടുകാരനാകുന്നത് ഖുർആൻ? എങ്ങനെയാണ് കൂട്ടുകാരനാകുന്നത്? ഒരു കൂട്ടുകാരനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ, ഫോൺ വിളിച്ചില്ലെങ്കിൽ, മിസ്സടിച്ചില്ലെങ്കിൽ, മെസ്സേജ് അടിച്ചില്ലെങ്കിൽ സങ്കടം വരുന്നതുപോലെ അള്ളാഹുവിന്റെ ഖുർആനെ ഒന്ന് നിവർത്തി നോക്കിയില്ലെങ്കിൽ അന്നൊരു മൂഡ് ഓഫ് ആണ്. ഇന്ന് ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഭയങ്കര പ്രയാസം പോലെ. ഇന്ന് ഖുർആൻ ഒന്ന് വീട്ടിലിരുന്ന് പാരായണം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് റാഹത്തില്ല എന്ന് തോന്നുന്ന തരത്തിലേക്ക് നമ്മൾ വളരണം അല്ലേ? ഇന്ന് സഹോദരിമാർക്ക് സങ്കടം വരുന്നത് എന്താ? കറണ്ട് പോണത് കറക്റ്റ് മറ്റേ പൂവിന്റെ സമയത്ത് തന്നെ, അതുകൊണ്ടൊരു മൂഡ് ഓഫ് അല്ലേ? നമുക്ക് ആ സമയത്ത് മൂഡ് ഓഫ് വരുന്നത് സീരിയലും ഐ പി എൽ ഒക്കെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് എന്തൊരു ദേഷ്യമെന്ന് അറിയോ? ഓടുക്കത്ത കറണ്ട് പോക്ക്, ഓടുക്കത്ത പവർ കട്ട്, ഓടുക്കത്ത മറ്റടത്ത് ഓടുക്കത്ത പറയാം, സമാധാനമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയില്ലെങ്കിൽ സമാധാനക്കേട് വരുന്ന രീതിയിൽ നമ്മൾ വളരണം. അങ്ങനെ വളർന്നാൽ ഖബറിന്റെ അകത്തിൽ എഴുന്നേൽക്കുമ്പോ പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്. അല്ലദീ അസ്ഹറത്തു ലൈലകാ, നിന്റെ രാത്രി നീ എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിട്ടില്ലേ? കൂട്ടുകാരന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ചാടാനും ഓടാനും കള്ളുകുടിക്കാനും പെണ്ണുപിടിക്കാനും മതില് ചാടാനും ലൈറ്റടിക്കാനും ഒക്കെ പോയിട്ടില്ലേ? കൂട്ടുകാരന്റെ കല്യാണത്തിന്റെ ഒന്ന് മണവറ താനിക്കാൻ പോയിട്ടില്ലേ? ഉറക്കമൊഴിഞ്ഞ് 3 മണിയാവുമ്പോഴൊക്കെ പൂവൊക്കെ വെച്ച് മണവറയിൽ ഇങ്ങനെ മുട്ടുസൂചിണ്ട് കുത്തി ഉറങ്ങുന്നില്ലടാ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം ഇല്ലടാ, എങ്ങനെ ഉറങ്ങും? നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ഉറക്കം വിളിക്കുന്നില്ലേ? റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു ഉറങ്ങിയോ? ഉറങ്ങാൻ കഴിഞ്ഞോ? ഖുർആൻ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെ ഉറങ്ങുമെന്ന് ചോദിച്ചില്ലേ? ഖുർആൻ മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാനെങ്ങനെ ദുനിയാവിൽ കണ്ണടയ്ക്കുമെന്ന് ചോദിച്ചില്ലേ? റബ്ബേ, എന്റെ സഹോദരിമാരുടെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇഖ്റഉൽ ഖുർആൻ വഇന്നഹു ശഫിയൻ ലിഅസ്ഹാബി. നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് പരലോകത്ത് ശുപാർശകനായി ശഫാഅത്ത് നടത്തുന്നവരായി ഖുർആൻ വരുന്നതാണ്.
തബറിന്ന് പിടിച്ച് നേൽപ്പിക്കുന്നതാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അനേകായിരം പ്രാവശ്യം ഖുർആൻ ഓതുന്ന മക്കളുടെ കാരണമാരി മാതാപിതാക്കൾക്ക് കിട്ടുന്ന നേട്ടമെന്തെന്നറിയൂ? 3 വയസ്സാകുമ്പോ മടിയിൽ പിടിച്ചിരുത്തി സീരിയൽ കാണിച്ചു കൊടുക്കുന്ന തന്തമാരും തള്ളമാരും പഠിച്ചോ, സർക്കസ് കാണിക്കാ കൊണ്ടുപോകുന്ന ഉപ്പമാര് പഠിച്ചോ, പട്ടാമ്പി നേർച്ച പോലെയുള്ള പൂരസ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ചെണ്ടമേളവും ആനമേളവും കൊട്ടും പാട്ടും ശിങ്കാരമേളവും ആടിച്ചു നിൽക്കുമ്പോ റോഡ് സൈഡിലൂടെ ഇതൊക്കെ ഇസ്ലാമിയത്തിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞ് താടിയും തടവി നടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പഠിച്ചോ, നിന്റെ മക്കൾ നല്ലതുപോലെ ഖുർആൻ ഓതിയാ, ഖുർആൻ പഠിച്ചാ, പഠിപ്പിച്ചു കൊടുത്താൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹാന്റെ കോടതിയിൽ മുക്തി നിബിധങ്ങൾ പറയുന്ന വൈക്കസാ വാലിദൈ ഹുല്ലത്താ, നമ്മുടെ ഉമ്മായിപ്പായ അള്ളാഹു കൊണ്ടുവന്നിട്ട് വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുകയാണ്. മക്കൾ ദുനിയാവിൽ ജോലി ചെയ്തിട്ട് ആദ്യത്തെ ശമ്പളം കൊണ്ടുതരുമ്പോ അഭിമാനം വരില്ല ഉപ്പാ, ആദ്യത്തെ ശമ്പളം കൊണ്ട് തരുമ്പോ സന്തോഷം വരില്ല ഉമ്മ. മക്കൾ പറയുന്നു, ഉപ്പാ ഇത് എന്റെ ആദ്യത്തെ ശമ്പളമാണെന്ന് പറഞ്ഞ് കയ്യിലേക്കെടുത്ത് തന്നാൽ സന്തോഷം വരില്ലേ? എന്നാൽ ആഹാരത്തിൽ രക്ഷപ്പെടാറൊരു കച്ചിത്തിരുമ്പില്ലാതെ കറ്റപ്പെടുമ്പോ എങ്ങനെ രക്ഷപ്പെടുമല്ല? പല ഹറാമം ചെയ്തു പോയെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ മാതാപിതാക്കൾക്ക് രണ്ട് സ്വർഗത്തിന്റെ വസ്ത്രമല്ലാതെ ധരിപ്പിക്കുകയാണ്. ഉമ്മമാരെ നിങ്ങൾ അത്ഭുതപ്പെടുകയാ, ഉപ്പമാരെ നിങ്ങൾ അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾ ചോദിക്കുന്നു അല്ലാഹുവേ ദിമ കുസീനാഹാരാ, ഇതിന് വിധങ്ങളാ പറയുന്നത്, നൗസാർ വാകത് കെട്ടിയുണ്ടാക്കിയതല്ല. എന്റെ ഉപ്പമാരെ ഉമ്മമാരെ മദ്രസെ പോക്ക് കുറച്ചിലല്ലേ, മദ്രസെ പോക്ക് മതിയാക്കിയില്ലേ, 4ാം ക്ലാസ് കഴിഞ്ഞാ പിന്നെ പഠിക്കണ്ടല്ലേ, നിനക്ക് പിന്നെ ഉദ്ദേശം നിന്റെ മദ്രസയുമായി ബന്ധപ്പെട്ട് വേണ്ടല്ലേ, മദ്രസയെ പോകുന്നത് നാണക്കേടല്ലേ, പഠിച്ചുകൊള്ളുക. രക്ഷപ്പെടാതെ നിൽക്കുന്ന മാതാപിതാക്കൾക്ക് സ്വർഗത്തിന്റെ വസ്ത്രം ധരിപ്പിക്കുകയാ. വിമ കുസീന, ഇതെന്തിനാണ് നിങ്ങൾക്ക് ധരിപ്പിച്ചതെന്നത്, ഇതെന്തിനാ ധരിപ്പിച്ചതെന്നത് എന്ന് ആ മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാന്റെ ഭാഗത്തിരുന്ന് മറുപടി എന്തെന്നറിയോ, വിഹദി വലതിക്കുമൽ ഖുർആൻ, നിന്റെ മക്കളെ നീ ഖുർആൻ പഠിപ്പിച്ചതുകൊണ്ടാ, നിന്റെ മക്കളെ നീ എന്നും ഖുർആൻ ഓരാ പറഞ്ഞതുകൊണ്ടാ, അങ്ങനെ ഭാഗ്യമുള്ള ഒരുപ്പയുണ്ടോ ഈ സദസ്സിൽ? എല്ലാ ദിവസവും മക്കൾ ഖുർആൻ ഓരുന്നത് കേൾക്കാൻ ഭാഗ്യമുള്ള ഒരുപ്പയുണ്ടോ ഈ സദസ്സിൽ? മക്കൾ പാട്ടുപാടുമ്പോ രോമാഞ്ചം കൊള്ളുന്ന ഉപ്പാ, മക്കൾ സിനിമാ ഡയലോഗ് പറയുമ്പോ ആവേശത്തോടെ സന്തോഷിക്കുന്ന ഉമ്മാ, സിനിമാ നടന്മാര് നടക്കുന്ന പോലെ മക്കൾ നടക്കുമ്പോ, സിനിമാ സ്റ്റേജിൽ മക്കൾ ജീവിക്കുമ്പോ മാറിയിരുന്ന് അഭിമാനിക്കുന്ന മലബാറിന്റെ ഉമ്മ, അല്ലാഹു പറയുകയാണ് ബിഅഹദി വലദിക്കുമൽ ഖുർആൻ. നാണക്കേട് വിചാരിക്കാർ, ജനങ്ങളെ പരിഹസിക്കുമെന്ന് വിചാരിക്കാർ, ജനങ്ങളെ കളിയാക്കുമെന്ന് വിചാരിക്കാർ, നിന്റെ മക്കൾക്ക് നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തില്ലേ, ഖുർആൻ ഓതാ പറഞ്ഞില്ലേ, എന്നും അവർ ഖുർആൻ ഓതിയില്ലേ, അതുകൊണ്ട് അത് കാരണമായിട്ട് അല്ലാഹു നിനക്ക് തന്ന വസ്ത്രമാണിത്. സുബ്ഹാനല്ലാഹ്, ലാ യഖൂമു ബിഹിമ ദുനിയാ, ദുനിയാവ് മുഴുവനും വിറ്റ് കാശാക്കിയാലും അതിന്റെ ഒരു തുണ്ടു തുണി വാങ്ങാൻ കഴിയില്ല. സ്വർഗത്തിന്റെ വസ്ത്രമല്ലേ ആരാ പറയുന്നത്? റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവ് മുഴുവനും വിറ്റാലും ആ ധരിച്ച വസ്ത്രത്തിന്റെ ഒരു തുണ്ട് വാങ്ങാൻ കഴിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ വസ്ത്രം നീ തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. ഏത് മജ്ലിസിൽ പോയാലും മക്കൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് ബക്കറ്റിലേക്ക് സുതക്കേടുന്നവരാണ്. ഞങ്ങളുടെ അരുമ മക്കൾ കാരണമായി അങ്ങനെ ഒരു വലിയ വസ്ത്രം ധരിക്കാനുള്ള മഹാഭാഗ്യം പടച്ചവരെ നിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് തരണേ അല്ലാ. പള്ളിയുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ, എല്ലാ ദിവസവും ബാക്കബിയുടെ മതപ്രസംഗം കേൾക്കാൻ പോകുന്നതിന്റെ പേരിൽ ആരെല്ലാം കളിയാക്കിയെങ്കിലും പരിഹരിച്ചതെങ്കിലും സുബ്ഹാനല്ലാഹ്, ആഖിറ ലോകത്ത് അവരുടെ മുന്നിലെല്ലാം അഭിമാനത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കള് സ്വർഗത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് സ്വർഗീയ വസ്ത്രം കൊണ്ട് ധരിപ്പിച്ചു തരുന്ന ഒരു സന്തോഷകരമായ അവസ്ഥ ഈ സദസ്സിൽ വന്ന് ഞങ്ങൾക്ക് തരണേ അല്ലാ.
എന്തിനാണ് പരലോകത്തെ ഒരുപാട് പ്രതിഫലത്തെ കുറിച്ച് പറയുന്നത്? ഖുർആനിന്റെ ഒരേ ഒരു ആയത്തിന് അള്ളാഹു ആഖിറത്തിൽ തരുന്ന പ്രതിഫലം പറഞ്ഞു തരട്ടെ. ഒരൊറ്റ ആയത്തിന് 6666 ആയത്ത് അവിടെ നിൽക്കട്ടെ. ഖുർആനിലെ ഓതാൻ എളുപ്പമുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു ആയത്ത് ഏതാണെന്നറിയോ? ഓതാൻ എളുപ്പമുള്ള ഒരു ആയത്താണ് അത്, സൂറത്തല്ല. ഏതാ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഓതാൻ എളുപ്പമുള്ള, എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിൽ വരുന്ന ഒരു ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖുർആൻ ആയത്താണ്. അതിനെ ഒരുപാട് ബഹുമാനിച്ചേ പറ്റൂ. വലിയ ശുദ്ധിയുള്ള സ്ത്രീകൾ ഖുർആൻ ഓതാൻ പാടില്ല. പക്ഷെ അവർക്ക് ബിസ്മി ചൊല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ. പക്ഷെ അവർ നിയ്യത്ത് ചെയ്യേണ്ടത് എന്താ? ഇത് ദിക്റാണ് എന്ന ബോധത്തോടുകൂടിയാണ്, ഇത് ഖുർആൻ ആയത്താണ് എന്ന ബോധത്തിലാണ് ചെല്ലുന്നതെങ്കിൽ ഹറാമാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇത് ദിക്റാണ് എന്ന ബോധത്തിൽ ചെല്ലണം, ആയത്താണ് എന്ന ചിന്തയിൽ ചെല്ലാൻ പാടില്ല. ചില ഉപ്പമാരൊക്കെ മോളെ കല്യാണത്തിന് കത്തടിക്കുമ്പോൾ, കല്യാണത്തിന് ലെറ്റർ അടിക്കുമ്പോൾ കല്യാണക്കുറിയുടെ ഫ്രണ്ടിൽ മുഗൾ ഭാഗത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് അടിച്ചു വെക്കാറുണ്ട്. തനി അസംബന്ധമാണ്, ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. മഹല്ലുകളിൽ അങ്ങനെ തീരുമാനമെടുക്കണം. വീഡിയോ കല്യാണത്തിന് വേണ്ട എന്ന് മാത്രം തീരുമാനമെടുത്താ പോരാ, മറിച്ച് അങ്ങനെ തീരുമാനമെടുക്കും. ഇസ്ലാമിക ആദർശത്തെ വാരിപ്പുണർന്ന തീരുമാനം. കത്തുകളിൽ ഉസ്താദുമാരെ തുറന്നു പറയണം. അത് തുറന്നു പറയുന്നതിന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഖുർആനാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ആയത്താണ്. ആ ആയത്തിന് കത്തിന്റെ മുകളിൽ അറബി ഭാഷയിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ആ പൊന്നമോളെ കല്യാണം പിടിക്കാൻ പൊന്നമ്മയുടെ അടുത്തും ഭാർഗവീരുടെ അടുത്തും പൊന്നപ്പന്റെ അടുത്തും തങ്കപ്പന്റെ അടുത്തും പോകും. അവരുടെ മുമ്പ് പോട്ടെ, അവര് നമ്മളെക്കാൾ ഖുർആനെ ബഹുമാനിക്കുന്നവരാണ്. പള്ളി കാണുമ്പോൾ ഇങ്ങനെ നിൽക്കും അല്ലേ? പള്ളി കാണുമ്പോൾ ഇങ്ങനെ നിൽക്കും. അവര് നമ്മളെക്കാളും ബഹുമാനിക്കുന്നവരാണ്. പക്ഷേ നമ്മളോ? നമ്മുടെ ഇത്തമാർ ആർക്കൊക്കെയാണ് വലിയ ശുദ്ധിയുള്ളത്, കുളി നിർബന്ധമായത് എന്ന് ചോദിച്ചിട്ടാണോ നമ്മൾ കല്യാണം വിളിക്കാൻ ചില്ല? അങ്ങനെ ചോദിച്ചാൽ പിന്നെ അന്നേ വിളിക്കുള്ളൂ, പിറ്റൊന്നുമില്ല. കല്യാണം വിളിക്കാൻ വാപ്പക്ക് പോകാൻ പറ്റില്ല. കല്യാണം വിളിക്കാൻ കൊണ്ട് ചെല്ലുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ എഴുതി വെച്ചിട്ട് നീ വലിയ ദീനുള്ളവനാണ്, മൂന്ന് പ്രാവശ്യം മക്കത്ത് പോയവനാണ്, ഖുർആൻ ഉണ്ടാക്കിയവനാണ് എന്ന് പറഞ്ഞിട്ട് അഭിമാനം ദുനിയാവിലല്ല കാണിക്കേണ്ടത്, സ്വർണ്ണ നിറത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അടിച്ചു വെച്ചിട്ട് കല്യാണക്കുറിയും കൊണ്ട് നടക്കുന്ന തന്തമാരുണ്ടെങ്കിൽ, ഉപ്പമാരുണ്ടെങ്കിൽ, സഹോദരങ്ങളെ അത് അവസാനിപ്പിക്കണം. ആർക്കെങ്കിലും അങ്ങനെ കല്യാണക്കുറി കിട്ടിയാൽ കല്യാണം വിളിക്കാമെന്നവനോട് പറയണം, ഇത് ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് ബാക്കി കത്തുകളൊക്കെ മാറ്റിവെച്ചിട്ട് ബിസ്മി ഇല്ലാതെ കത്തടിച്ച് കൊടുക്കാൻ പറയണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കണം. കാരണം മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ ഈ കല്യാണക്കത്ത് അടുക്കളയിൽ കിടക്കുന്നത് കാണാം, പശുവിനെയും ആടിനെയും കെട്ടുന്ന തൊഴുത്തിൽ കിടക്കുന്നത് കാണാം, വിറകുപരയിൽ കിടക്കുന്നത് കാണാം, അതിനെ മക്കൾ ചവിട്ടുന്നത് കാണാം, അതുകൊണ്ട് മക്കളുടെ അപ്പി കോരുന്നത് കാണാം. തിരുവനന്തപുരത്ത് അപ്പി എന്ന് പറഞ്ഞാൽ മറ്റേ സാധനമാണ്, കോരുന്നത് കാണാം, എന്തൊക്കെ വൃത്തികേടുകൾ ചുരണ്ടിയെടുക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയത് വെച്ച് ബിസ്മിയുടെ ബറക്കത്ത് നിങ്ങൾക്കറിയോ? അറിഞ്ഞാൽ ഓരോ ദിവസവും 10,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിങ്ങൾ പറയും. അത് പറയും. മാസിത്ത റളിയല്ലാഹു അൻഹ എങ്ങനെയാ മരണപ്പെട്ടത്? സഹോദരിമാരെ, മാസിത്ത റളിയല്ലാഹു അൻഹ എങ്ങനെയാ മരണപ്പെട്ടത്? മാസിത്ത റളിയല്ലാഹു അൻഹ മുസ്ലിമാകുമ്പോൾ തന്റെ കുടുംബത്തിൽ ഒരാൾ പോലും മുസ്ലിമല്ല. മുസ്ലിമാണെന്നറിഞ്ഞാ കൊല്ലുന്ന ഉപ്പ, മുസ്ലിമാണെന്നറിഞ്ഞാൽ അപ്പൊ കൊല്ലും, അങ്ങനത്തെ ഉപ്പ. അതുകൊണ്ട് രഹസ്യമായി ഇബാദത്ത് ചെയ്യുന്ന മാസിത്ത റളിയല്ലാഹു അൻഹ, ഇസ്ലാമിലേക്ക് വന്നത് മുതൽ മാസിത്ത റളിയല്ലാഹു അൻഹ ഏത് കാര്യം ചെയ്താലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അത് പറഞ്ഞിട്ട് ചെയ്യുന്ന സർവകാര്യത്തിലും ബറക്കത്താണ്, സർവകാര്യത്തിലും അനുഗ്രഹമാണ്. എന്തിനേറെ നിന്റെ ഭാര്യയുമാരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു പോയാൽ മലക്കുകൾ പോലും നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാ, അതിന് ഇബാദത്തിന്റെ കൂലി കിട്ടുന്നതാണ്. അവിടെ എങ്ങനെയാണെങ്കിൽ കട തുറക്കുമ്പോഴോ, ചെരുപ്പ് ധരിക്കുമ്പോഴോ, വാഹനത്തിൽ കയറുമ്പോഴോ, വീട്ടിൽ കിടക്കുമ്പോഴോ, ഭക്ഷണം കഴിക്കുമ്പോഴോ, കുളിക്കാൻ തുടങ്ങുമ്പോഴോ, വസ്ത്രമലക്കുമ്പോഴോ, ജോലി തുടങ്ങുമ്പോഴോ, ഓഫീസിൽ കിടക്കുമ്പോഴോ, ഫ്ലൈറ്റിലൂടെ പറന്നുയരുമ്പോഴോ, കട തുറക്കുമ്പോഴോ, എന്റെ സമുദായമേ സർവകാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പഠിക്കാൻ തുടങ്ങുമ്പോ, പരീക്ഷ എഴുതുമ്പോ എന്ന് തുടങ്ങി ജീവിതത്തിന്റെ സർവ മേഖലകളിലും ബിസ്മില്ലാഹിർ റഹ്മാൻിർ റഹീം. നല്ല പുണ്യമാണ്. മാസിത്ത റളിയല്ലാഹു അൻഹ തല ചീവുന്ന ചീർപ്പ് നിലത്ത് വീണുപോയി, അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞു. ബിസ്മില്ലാ
അതെടുത്തപ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞപ്പോ ഉപ്പ ചോദിച്ചു, എന്തേ മാച്ചിത്ത നീ പറഞ്ഞത്? അവർക്ക് മുസ്ലിം അല്ലാത്തവർക്ക് ബിസ്മില്ല ഇല്ലല്ലോ. എന്തേ മാശിത്ത നീ പറഞ്ഞത്? ആ സമയത്ത് മാശിത്ത റളിയല്ലാഹു തആലക്ക് പിന്നെ മറച്ചു വെക്കാൻ കഴിയില്ല, ഞാൻ പറഞ്ഞത് എന്റെ സൃഷ്ടാവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നാണ്. മാശിത്ത റളിയല്ലാഹു അൻഹു അത് പറഞ്ഞതിന്റെ പേരിൽ കഴുത്തറുത്ത് കളഞ്ഞോ പ്രിയപ്പെട്ടവരെ, വെട്ടി വെട്ടി ഞുറുക്കി കളഞ്ഞോ സഹോദരങ്ങളെ. പക്ഷെ ഇന്നും മാശിത്ത റളിയല്ലാഹു തആലനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് വല്ലാത്ത സുഗന്ധമെന്നാണ്. മിഅ്റാജിന്റെ രാത്രിയിലേക്ക് അല്ലാഹുവിന്റെ റസൂല് ജിബ്രീൽ കൊണ്ടുപോകുമ്പോ, നബിയേ ഇന്ന് ഏറ്റവും കൂടുതൽ സുഗന്ധമുള്ള കബറിടം മാശിത്ത റളിയല്ലാഹു അൻഹയുടെ കബറിടമാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുനിയാവിലെ രക്ഷകൾ പോട്ടെ, അതിനിപ്പോ പറയാൻ നേരമില്ല, ഏറെ ഗുണമാണ് ബിസ്മി കൊണ്ട് തുടങ്ങുന്നതിന്റെ പുണ്യമേറെയാൽ. പരാജയപ്പെട്ടാൽ അതിന്റെ നൂറിരട്ടി വിജയമുള്ള ആഹ്റത്തിൽ കൊടുക്കാതെ സ്വർഗം തുറക്കൂല എന്നാ പറയാം. ബിസ്മി ചൊല്ലിയ ഒരു കാര്യം നിങ്ങൾ തുടങ്ങിയിട്ടത് പരാജയപ്പെട്ടു പോയാൽ, അത് പരാജയപ്പെട്ടു പോയാൽ അതിന്റെ നൂറിരട്ടി വിജയം നിനക്ക് ദുനിയാവിൽ വെച്ച് അല്ലാഹു തരും, ആഹ്റത്തിലും അല്ലാഹു തരും. അത്രയ്ക്ക് ഇഷ്ടമാണ് പറച്ചോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഇപ്പൊ മൊബൈൽ എടുത്തു ഒരു മിനിറ്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ 19 അക്ഷരങ്ങളുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ 19 അക്ഷരങ്ങളുണ്ട്. നരകത്തെ കാക്കുന്ന മലക്കുകൾ എത്രയാണ്? എത്രയാണ്? ഒരു മലക്കല്ല, ഒരു മലക്ക്. നരകത്തെ കാക്കുന്ന മലക്കിന്റെ പേരിത്, സ്വർഗത്തെ കാക്കുന്ന മലക്കിന്റെ പേരിത് എന്നിങ്ങനെ നരകത്തിന്റെ മെയിൻ കാവൽക്കാരായ മലക്കുകളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അലൈഹാ തിസ്അത അശറാ, ആ നരകത്തെ കാക്കാർ അല്ലാഹ് 19 മലക്കുകളെ പടച്ചിട്ടുണ്ട് നബിയേ. 19 മലക്കുകളെ ആ നരകത്തിന്റെ കാവൽക്കാരായി പടച്ചിട്ടുണ്ട് നബിയേ. അലൈഹാ 19 മലക്കുകളെ പടച്ചിട്ടുണ്ട് മുത്തു നബിയേ. അല്ലാഹുവിന്റെ റസൂല് ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക, കസറത്തുൽ ബസ്മലത്തി നജാത്തും മിൻ ജഹന്നമ, കസറത്തുൽ ബസ്മലത്തി, അധികമായി ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞാൽ അവന് നരകമേ ഇല്ല, അവന് നരകമേ ഇല്ല. അല്ലാഹുവേ എത്ര പുണ്യമാണ് സഹോദരിമാരെ, ഇന്ന് ഈ പ്രഭാഷണത്തിന് വന്നത് കൊണ്ടല്ലേ ആ അറിവ് കിട്ടിയത്, ഇന്ന് ഈ നസീബത്തിന് വന്നത് കൊണ്ടല്ലേ ആ സൗഭാഗ്യം കിട്ടിയത്. ഇന്ന് മുതൽ ചൊല്ലിക്കോ, 19 മലക്കുകളുള്ള നരകത്തിന്റെ കാവൽക്കാര് 19 അക്ഷരമുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് അല്ലാഹു തടയുന്നതാണെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ആഖിറത്തിന്റെ രക്ഷകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ, ഇനി ശിക്ഷകളാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഖുർആൻ ശിക്ഷയാകുന്നത്? എങ്ങനെയാണ് ഖുർആൻ അലാബാകുന്നത്? എങ്ങനെയാണ് ഖുർആൻ നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും വേദനിപ്പിക്കുന്നത്? അതിനും അത് പറയുന്നതിനു മുമ്പ് ഓർമ്മപ്പെടുത്തട്ടെ, ബിസ്മിയോടുള്ള താല്പര്യം കൊണ്ട്, ബിസ്മിയോടുള്ള ഇഷ്ടം കൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനോടുള്ള ആദരവ് കൊണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദര, ഖുർആനെ കുറിച്ച് ഈ സമയം വരെ ഔസാരമാക്കി പ്രസംഗിച്ചല്ലോ, ഇത്രയും സമയം വരെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇനി ഒരു 10-15 മിനിറ്റോട് അദാബുകളെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് പറയട്ടെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഓതാൻ എളുപ്പമുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹു നരകത്തിന്റെ 19 മലക്കുകളെ തുറന്നു നിർത്തിയിട്ട് ഇഷ്ടപ്പെടുന്ന മനുഷ്യനല്ലാതെ സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ, അല്ലാഹുവേ ഈ സദസ്സിൽ നിന്നൊരു ഭാഗ്യവാനകാര വിളിക്കുകയാ, ധാരാവാരം പോലെ രണ്ട് സേലും നിറഞ്ഞു കളഞ്ഞിരിക്കുന്ന പുരുഷന്മാർ സ്ത്രീകളുമുണ്ടല്ലോ, അവരോട് മുഴുവനും ഞാൻ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ
ഇതുവരെയുള്ള പ്രഭാഷണം മുമ്പേ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന 19 മധുരമുള്ള വിലപിടിപ്പുള്ള അക്ഷരത്തെ മുമ്പ് വെച്ചുകൊണ്ട് ചോദിക്കട്ടെ, ഈ ജനത്തിരക്കിൽ ഒരാൾക്കും നിലനിൽപ്പ് നിൽക്കാൻ പറ്റൂ? ആരാണ് അവരെന്നറിയുമോ? അള്ളാഹുവേ, ഈ സരസ്വതി എന്നുകൊണ്ട് കണ്ണീരോടെ പറയാ പോവുകയാണ്, അവർക്ക് നരകത്തെ ഹറാമാക്കണ അല്ലാഹ്മിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം, ബിസ്മില്ലയോടുള്ള താല്പര്യം കൊണ്ട് മാത്രം, ബിസ്മില്ലയോടുള്ള ആദരവ് കൊണ്ട് മാത്രം, ബിസ്മില്ലയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം, ബിസ്മില്ലയോടുള്ള ബഹുമാനം കൊണ്ട് മാത്രം നാശപ്പറലി അള്ളാഹു എന്നയുടെ ജീവനം അത്രത്തോളം ഭംഗിയാല് പോരെങ്കില്, അതിന് അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ടു പോയെങ്കില്, ആ ഇഷ്ടപ്പെട്ട ബിസ്മില്ലായോടുള്ള താല്പര്യം കൊണ്ട് അനാഥ മക്കൾക്ക് വേണ്ടി, ഈ അടുത്ത് നടക്കാൻ പോകുന്ന യത്തീം കുട്ടിയുടെ നിക്കാഹിന് വേണ്ടി ഒരു 19,000 രൂപ ബിസ്മില്ലയുടെ 19 അക്ഷരങ്ങൾ നെഞ്ചിലേ ചെയ്തിട്ട് നരകത്തക്കാക്കുന്ന 19 മാലാകമാര വലിച്ചെറിഞ്ഞിട്ട് സ്വർഗത്തിന്റെ മുത്തം കിട്ടാ ബഹുമാനപ്പെട്ട 3 സൂഫിയാക്കളുടെ നേതൃത്വം കൊടുത്ത, ദുആയിന് നേതൃത്വം കൊടുത്ത ഇത്രയും ധനസാഗരമാമീ പറയുന്ന സ്വർഗത്തിന്റെ വേദികൾ ചോദിക്കുക, ഒരാൾക്കും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഞാൻ ഹിന്ദുസ്ഥാനോ എന്ന് പറയാ, ഞാൻ ഹിന്ദുസ്ഥാനോ എന്ന് പറയാ, ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? കഴിയുമെങ്കിൽ ഈ സരസിലേക്ക് കടന്നു വന്നു, ഒരാളുണ്ടെങ്കിൽ സേഹിലേക്ക് കടന്നു വന്നു, ആരാണെങ്കിലും ഭാഗ്യവാനാ, ആരാണെങ്കിലും ഭാഗ്യവാനാ? ഇത്രയും ജനങ്ങളെ ഒരുവന് മാമിയും പറയില്ലേ? അള്ളാഹുവിന്റെ ഖുർആനിന്റെ ബിസ്മില്ലാഹിന്റെ വിജയം അള്ളാഹുവേ ആ പറയുന്ന വ്യക്തിക്ക് കൊടുക്കണ അല്ലാ. ഖുർആനിന്റെ ബിസ്മില്ലാഹ് 19 അക്ഷരമാണെങ്കിൽ 19,000 രൂപ പാവപ്പെട്ടവർക്ക് നെയ്യപ്പേരുകൊണ്ട് ഉസ്താറേ, അതിന് മറ്റു ചിലതിലേക്കൊന്നും എടുക്കാറ്. യതീമാരെ കുട്ടിക്കലെന്ന് വിളിക്കണമെന്ന നെയ്യത്തോടെ ഒരു 19,000 രൂപ ആര് പറയുന്നു? അള്ളാഹുവിന്റെ ഖുർആനിന്റെ പൊരുത്തം കൊറല്ല, നിന്റെ ഖുർആന്റെ തൃപ്തി കൊറല്ല. ആരാണ് എഴുന്നേറ്റതെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒന്നെങ്കിൽ സംഘാടകർ ആരെങ്കിലും ഒന്ന് നല്ല ശബ്ദത്തിൽ പുറകെന്ന് പറയണം. ഇത്രയും ജനങ്ങൾക്കിടയിൽ ഒരാളെങ്കിലും ഉണ്ടാവണം, ഒരാൾ, അയാൾ ഭാഗ്യവാൻ. ആരാണെങ്കിലും രക്ഷപ്പെടും. ഇത്രയും ജനങ്ങൾ നമ്മൾ കാണാത്ത മലക്കുകൾ കുലൂത്തക്ക് പേര്, കുലൂത്തക്ക് പേർ, പേരൊന്ന് ഉറച്ചു പറഞ്ഞേ. ഹസൻ, ചോദിയിൽ ഹസൻ, ഓർമ്മയിൽ ഹസൻ, കുലൂത്തക്ക് പേർ, കുലൂത്തക്ക് പേർ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തോരു സൗഭാഗ്യമാണ്! അള്ളാഹു ഇനിയും 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 സാമ്പത്തികം ഇരട്ടിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരു വലിയ നിയത്താണ്. ഇത്രയും ജനം നോക്കി, ഇത്രയും ജനങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നത് പറയാനുള്ള ഭാഗ്യം കിട്ടി. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഹസൻ എന്ന സഹോദരന്റെ ദ്വാരക്കം നല്ലതുപോലെ ആമീൻ പറയണം. സ്ത്രീകളുടെ ഭാഗത്ത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഒരാളെങ്കിലും എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട്, നിന്റെ കുടുംബത്തിലുള്ള ഗൾഫുകാരോട് പറഞ്ഞിട്ട്, ആ 19,000 രൂപ ഇശാഅത്തു സുന്ന എന്ന സാധുക്കളുടെ ഈ പരിപാടിക്ക് വേണ്ടി നിയത്ത് ചെയ്യാൻ. ഹസൻ എന്ന സഹോദരന്റെ ദ്വാരക്കം പോവാ. ഇത്രയും ജനങ്ങൾ ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ദ്വാരക്കുന്നു. ഇത്രയും ജനങ്ങൾ ആ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം മുഴുവനായും ഓതിയതിന്റെ പുണ്യം ആ സഹോദരന് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരക്കുന്നു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله اللهم صل على محمد يا ربي صل عليه وسلم الحمد لله കരുണക്കടലായ റബ്ബേ രാജസീതായ പടച്ചവനെ ഹസൻ എന്ന സഹോദരനെ തിരഞ്ഞെടുത്തല്ലോ അല്ലാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നോമന പുത്രന്റെ പൊന്നുപേരാണ് ഹസൻ റളിയല്ലാഹു അൻഹു എന്നത്. അള്ളാഹുവേ, അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആ പേര് തന്നെയാണ് ആദ്യം ഇവിടെ പറഞ്ഞത്. ഹസൻ എന്ന സഹോദരനെ അനുഗ്രഹിക്കുന്ന എല്ലാവരും ആമീൻ പറയുക. പടച്ചവരെ ആ സഹോദരന്റെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണയല്ലാ. ശാരീരിക മാനസിക പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കണയല്ലാ. സർവാനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊടുക്കല്ലാ. അള്ളാഹുവേ, ഹസൻ എന്ന സഹോദരന് ഒരു സങ്കടവും നീ കൊടുക്കണം.
കൊടുക്കല്ലേ അല്ലാ, ഒരു നൊമ്പരവും നീ കൊടുക്കല്ലേ അല്ലാ. ഈ സരസിനൊരു 19,000 രൂപ പറയാൻ കാണിച്ച മനസ്സിന്റെ പോരിശമുണ്ട് റബ്ബേ. ആ സഹോദരന് സർവാനുഗ്രഹങ്ങളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, എല്ലാ നൊമ്പരങ്ങളും നീ നീക്കിക്കൊടുക്കണേ അല്ലാ. നാളെ കോഴിക്കോട് പ്രഭാഷണം നടത്തുമ്പോ അവിടെയും അത് കഴിഞ്ഞ് അള്ളാഹുവേ പടച്ചവരെ ഞാൻ മടങ്ങി വന്ന് തിരൂരുകാർ കാരത്തൂര് അജ്മീർ മഖാമ റൂസിൽ നടത്തുമ്പോൾ അവിടെയുമല്ല ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ദ്വാരക്കാനുള്ള ഓർമ്മശക്തി തരണേ തമ്പുരാനേ. ഇനി ആരെങ്കിലും ഉണ്ടോ അത്രയും ജനങ്ങളുടെ ആമീൻ കിട്ടാൻ? ഒരുപോലെ ഈ സദസ്സിന്റെ നമ്മെ കാണാത്ത മലക്കുകളുടെ ആമീൻ കിട്ടാൻ ഒരു വലിയ തുകയാണെന്ന് കരുതണ്ട. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ പറയാം. ഇതിനിടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുത്ത ഭാഗ്യശാലികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സംഘാടകർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ പേര് ചോദിച്ചിട്ടുമെന്ന് പറയണം. എത്ര പേര് നിങ്ങൾക്കിടയിൽ നിപ്പുണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഉണ്ടെങ്കിൽ പറയാം. സ്ത്രീകളുടെ ഭാഗത്തേക്ക് സംഘാടകർ വേഗം ഒന്ന് ചെയ്യും. ഒരു വലിയ പിരിവിന് വേണ്ടിയിട്ടല്ല, പിരിവൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്, അതൊന്നുമില്ല. വിഷയം ഞാൻ എന്തായാലും ചുരുക്കില്ല. പെട്ടെന്ന് ഞാൻ 2 മിനിറ്റ് കൊണ്ട് എന്റെ സഹോദരിമാരോട് ചോദിക്കാം, സാറേ ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടാൻ 19,000, 20,000, 30,000 ഒന്നും തരാനില്ല. ഞങ്ങളുടെ കയ്യിലെ ഒരു ചെറിയ സ്വർണ്ണാഭരണം ബറക്കത്തിന് ഒരു പെങ്ങളൊന്നും കൊടുത്തേ. ഇത്രയും സഹോദരിമാർ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സദസ്സിൽ ഇൻഷാ അല്ലാ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന 19 അക്ഷരം കൊണ്ട് നരകമോചനം കിട്ടാൻ, വലിയ ബറക്കത്തിനു വേണ്ടി ഇത്രയും ജനങ്ങളുടെ ആമീൻ കിട്ടാൻ, ഈ വലിയ സദസ്സിന്റെ പുണ്യം കിട്ടാൻ, ഈ പോരിശേറിയ മജ്ലിസിന്റെ ബറക്കത്ത് ലഭിക്കാൻ, അതിനുവേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്ത് ഏതെങ്കിലും ഒരു സഹോദരൻ ബറക്കത്തിന് വേണ്ടി ഒരു സ്വർണത്തിന്റെ മുത്തു കൊടുത്തയച്ചു. ഇനി ഞാനിപ്പോ ചോദിക്കൂടെ, ഇനി വിഷയത്തിന്റെ ബാക്കി ഭാഗം പറഞ്ഞ് അവസാനം നിർത്താൻ നേരത്തെ ഒരു ചെറിയ സുറക്ക ചോദിക്കും. അത് താല്പര്യമുള്ളതായിച്ചാൽ അവർക്ക് പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവരും കാര്യമായി ബക്കറ്റിൽ സുറക്ക കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇശാഅത്ത് സുന്നക്കു വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സംഘാടകർക്ക് ഇനിയും ഇതിനേക്കാളേറെ വിപുലമായ വലിയ പരിപാടികൾ നടത്താനുള്ള ആർജവവും ഇസ്സത്തും അള്ളാഹു കൊടുക്കട്ടെ. ഖുർആൻ തരുന്ന ശിക്ഷകൾ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് സ്ത്രീകളുടെ ഭാഗത്ത് ചോദിക്കുന്നു, ആരെങ്കിലും ഉണ്ടോ മാസിദ് റളിയല്ലാഹു അൻഹയെ പോലെ ആത്മീയ സുഗന്ധത്തോടുകൂടി മരണപ്പെടാനുള്ള ഭാഗ്യത്തിന് വേണ്ടി? ആ സഫിയ എന്ന സഹോദരി 19,000 രൂപ കുലൂ തക്ബീർ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഇതൊരു വലിയ സൗഭാഗ്യമാണ്. സഫിയ എന്ന സഹോദരി അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, വിശാലമായ സദസ്സിന്റെ ആമീൻ ചെറുതല്ല, നമ്മൾ കാണാത്ത മാലാഖമാരുടെ ആമീന്റെ പവർ ചെറുതല്ല. സഫിയ എന്ന സഹോദരിക്ക് ഭാഗ്യം കിട്ടിയിരിക്കുന്നു. എത്ര രൂപയാണ് പാഴിക്കളയുന്നത്? അതുകൊണ്ട് 19,000 രൂപ ഇത് നഷ്ടപ്പെട്ടു പോയാൽ പരാജയമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രചോദനങ്ങളൊന്നുമില്ലാതെ ആവേശത്തോടെ സഫിയ എന്ന സഹോദരി പറഞ്ഞു, സ്വീകരിക്കല്ല, ആ സഹോദരിയെ രക്ഷപ്പെടുത്തല്ല, ആ സഹോദരിയുടെ സങ്കടങ്ങളെ മാറ്റിക്കൊടുക്കല്ല, ആ സഹോദരിക്ക് ഉന്നത വിജയം കൊടുക്കണമല്ല, ആ സഹോദരിക്ക് ആഹരത്തിൽ നേട്ടം കൊടുക്കണയല്ല, ആ സഹോദരി കൊടുത്ത് നാറുന്ന ദുർഗന്ധം വധിക്കുന്ന രീതിയിൽ മരിപ്പിക്കല്ലേ അല്ല. ബിസ്മിയെ ഇഷ്ടപ്പെട്ട പോലെ മാസിത്തറളി അല്ലാഹു എന്നൊക്കെ സുഗന്ധം കൊടുത്തതുപോലെ സ്വർഗത്തിന്റെ സുഗന്ധമാ സഹോദരിയുടെ ശരീരത്തിനും ആത്മാവിനും കൊടുക്കണയല്ല. ആമീം പറയുക. പടച്ചവനെ, ഇതൊരു വെറുമൊരു ദുആയല്ല, നിന്റെ ഖുർആനിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ മുത്തമിട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സഫിയ എന്ന സഹോദരി പറഞ്ഞപ്പോ ആ സഹോദരിക്ക് വേണ്ടിയുള്ള ദുആയാണ്. ഇതുപോലെ ഒരു ദുആ കിട്ടാ വേണ്ടി കെട്ട് സ്വർണത്തിന്റെ ഒരു മുത്തെങ്കിലും ഏതെങ്കിലും പെങ്ങൾ അഴിച്ചിരുന്നാൽ കൈവിടിയല്ല റബ്ബെ, സഫിയ എന്ന പെങ്ങളെ നീ എല്ലാ അർത്ഥത്തിലും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആമീൻ പറയാതിരിക്കരുത്. പേര് പറയാത്ത ഒരു സഹോദരി ഒരു സ്വർണമോതിരം, റുബീന ഇന്ദിയാസ് ഒരു സ്വർണമോതിരം. കുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ റബ്ബേ, നീ സ്വീകരിക്കല്ലാ, നീ കണ്ടില്ലേ നിന്റെ ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ കുറിച്ച് പറഞ്ഞപ്പോ, അതിനെ ഒരുപാട് ആദരിക്കുന്ന മലബാറിന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സ്വർണ്ണാഭരണം അഴിച്ചു തരികയാണ്. റബ്ബേ, എന്റെ സഹോദരിമാരാണ് സ്വർണമോതിരം തന്നത്,
അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ഭാരമുള്ള വലിയ നല്ല ഭംഗിയുള്ള മോതിരങ്ങളാണ് റബ്ബയാ. രണ്ട് സഹോദരിമാർക്കും ഇതിലേറെ ഭംഗിയുള്ള സ്വർഗത്തിന്റെ ആഭരണമണിയാനുള്ള ഭാഗ്യം കൊടുക്കല്ല. കച്ചവടത്തിൽ ഐശ്വര്യം കൊടല്ല, ഭർത്താവിന് ദീർഘായുസ് കൊടല്ല, ജീവിതത്തിൽ ബറക്കത്ത് കൊടല്ല, എല്ലാ രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കല്ല. അള്ളാഹുവേ, പേര് പറയാത്ത സഹോദരിയും പറഞ്ഞ റുബീന എന്ന സഹോദരിയും പറച്ചവനെ അവരെ രക്ഷപ്പെടുത്തണയല്ല. ഒരിക്കലും ഒരു നേരത്തെ അന്നപ്പിന് വേണ്ടി തലത്ത വീട്ടിൽ പോയി കൈനീട്ടുന്ന ഗതികേട് കൊടുക്കല്ല റബ്ബേ. അള്ളാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാ ഇടങ്ങളിൽ നിന്ന് രക്ഷ കൊടുക്കണേ അല്ലാ. കുഞ്ഞുമ്മക്കുട്ടി ഹജ്ജുമ്മ കമ്മൽ അഴിച്ചു തന്നിരിക്കുകയാണ്. രണ്ട് മോതിരം, രണ്ട് വലിയ മോതിരമാണ്, ഒരു വലിയ നല്ല ഭാരമുള്ള ഒരു സ്വർണവള. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. തന്റെ കയ്യിൽ ധരിച്ചിരുന്ന വലിയ സ്വർണവള ചെന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു സ്ഥലത്തും പിരിവിന് വേണ്ടി മെനക്കെടാത്തതാണ്. ഇവര് പറഞ്ഞു, ഉസ്താദേ ഒരു യത്തീമായ കുട്ടിയുടെ ഒരു നിക്കാഹ് ഉടനെ നടക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അതിന് കൊടുക്കും. ഉസ്താദ് ആരെയും നിർബന്ധിക്കൊന്നും ചെയ്യരുത്, ഉസ്താദിന്റെ വാദാണ് ഞങ്ങൾക്ക് പ്രധാനം. പലരും ഞങ്ങളോട് പറഞ്ഞു, പൈസ പിരിവിന് ഞങ്ങൾ ബാക്കവിയെ കൊണ്ടുവരിക, നിങ്ങളൊരു അനക്കമുണ്ടാക്കാൻ വേണ്ടി അല്ല ഉസ്താദെ, ഞങ്ങളുടെ നാട്ടിൽ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാവണം, അതിന്റെ നേതൃത്വം ഞങ്ങളാണ്, ഞങ്ങളുടെ ഉസ്താദുമാരെ ഞങ്ങൾ ആദരിക്കുന്നു, കൊണ്ടിരുത്തിയില്ലേ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ, അതിൽ കൂടുതൽ എന്തു വേണം. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കൾ അവരുടെ മുന്നിലേക്ക് ചെന്നപ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് രക്ഷപ്പെടാൻ മക്കളെ ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞ് കയ്യിൽ കിടന്ന സ്വർണവള അതുപോലെ രണ്ട് മോതിരം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തയച്ചു. കുലൂത്തക്ബീർ, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി റാഫി കൽപ്പകഞ്ചേരി 19,000 രൂപ കുലൂത്തക്ബീർ. മുബശ്ശിറ വെങ്ങാട് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് വേണ്ടി 19,000 രൂപ. കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, റൗള കണ്ടിട്ട് വന്നിട്ടതിന്റെ മനസ്സിലുള്ള മഹബത്ത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ആ രംഗത്തിന്റെ സുഖം അല്ലാഹുവേ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ സ്വലാത്തുകളെ മുത്തുനിബിതങ്ങളുടെ ഹദറത്തിൽ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ പെൺകുട്ടികളുടെ നാമങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് മുബശ്ശിറ എന്ന പേരാണ്. ആ മനോഹരമായ മുബശ്ശിറ എന്ന പേരിനുടമയായ ഒരു സഹോദരി അല്ലാഹുവേ മക്കളുണ്ടാകണമെന്ന് കൊതിച്ചുകൊണ്ട് 19,000 പറഞ്ഞ് നിരാശപ്പെടുത്തല്ലേ അല്ലാ, കൈവടിയല്ലേ അല്ലാ, സങ്കടത്തിലാക്കല്ലേ അല്ലാ. ആ സഹോദരിക്ക് സന്താന ഭാഗ്യം കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ട റാഫി എന്ന കൽപ്പകഞ്ചേരിയിലെ സഹോദരൻ, ആ ഉമ്മ എത്രയോ ഭാഗ്യവതിയാണ്. ആ ഉമ്മയെപ്പോലെ ഭാഗ്യവതി ഇവിടെ വേറെ ഇരിപ്പുണ്ടോ? ആ ഉമ്മയെപ്പോലെ ഭാഗ്യവതി പിന്നെ മരിച്ചുപോയവരിലുണ്ടോ? അള്ളാഹുവേ ആ ഉമ്മയുടെ ആത്മാവിന് ഈ സരസിന്റെ ആമീൻ കൊണ്ട് പരിശുദ്ധി കൊടുക്കണേ അല്ലാ. 19,000 രൂപ തന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് അള്ളാഹുവേ സ്വർഗത്തിന്റെ വേദിയിൽ എടുത്തുകൊടുക്കാ മനസ്സ് കാണിച്ചെങ്കിൽ ആ ഉമ്മാക്ക് ഈ സെക്കൻഡ് മുതൽ നരകത്തിന്റെ അതാപിൽ നിന്ന് രക്ഷ കൊടുക്കണേ അല്ലാ. ഒരു വളതെന്ന സഹോദരി, അതുപോലെ രണ്ട് സ്വർണമോദരി വിപ്പയച്ചു കൊടുത്ത സഹോദരിമാരവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. അവരെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. അവർ രോഗികളുണ്ടെങ്കിൽ രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാ. വിഷമിക്കുന്നവരുണ്ടെങ്കിൽ വിഷമം നീക്കിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ആക്കിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഇതഴിച്ച് ഈ സരസിലേക്ക് തരുമ്പോൾ അവരെന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത് അത് പൂർണ്ണമായി സാധിപ്പിച്ചു കൊടുക്ക റബ്ബേ, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയും ദുആ ചെയ്യാൻ രണ്ട് കമ്മൽ ഒരു സഹോദരി തന്റെ കാതിൽ നിന്ന് അഴിച്ചു തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അല്ലാഹു ആ മക്കളെ അനുഗ്രഹിക്കട്ടെ, മക്കൾക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, എത്ര സഹോദരിമാരാണ് ഞാൻ നിർബന്ധിച്ചു ചോദിച്ചാൽ സുബഹി ബാങ്ക് വരെ സ്വർണ്ണാഭരണം ഇങ്ങനെ അഴിച്ചു തരുമെന്ന് എനിക്കുറപ്പാണ്. കുളത്തൂർ ഞാൻ വന്നപ്പോഴും നിങ്ങളോട് പറഞ്ഞതാണ്, ഈ ഭാഗത്ത് എവിടെ വന്നാലും പറഞ്ഞതാണ്, എന്ത് ചോദിച്ചാലും ഞങ്ങളുണ്ടെന്ന് പറയുന്ന മനസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. വാരിക്കോരി കൊടുക്കണ റബ്ബേ, ഒരു ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. ഈ സ്വതക്ക നൽകിയ ഉമ്മായും മക്കൾക്കും നീ അനുഗ്രഹം ചെയ്യണേ അല്ലാ. ആ ഉമ്മാക്ക് ചെറുമക്കളെ താലോലിക്കാനുള്ള മഹാഭാഗ്യം കൊടുക്കണേ റബ്ബേ.
ആയിഷക്കുട്ടി ചേലക്കോട്ടിൽ ഒരു സ്വർണമോതിരം, ഭർത്താവിന് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കമ്മൽ സക്കീന എന്ന സഹോദരി. ഇത്രയൊക്കെ മതി, ഇനി ബാക്കി പ്രശ്നത്തിലേക്ക് വരാൻ പോണം. കുറച്ച് ഇത്ര മതി, ഒരു പിരിവിന് വേണ്ടി ഉദ്ദേശിച്ചതല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആയിഷക്കുട്ടി എന്ന സഹോദരി അനുഗ്രഹിക്കല്ലാ, സക്കീന എന്ന സഹോദരി അനുഗ്രഹിക്ക റബ്ബേ. ഇവരിൽ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടാ കൊതിക്കുന്ന സഹോദരിയുണ്ട്, നല്ല ജോലി കൊടുക്കണേ അല്ലാ. കടത്തിലാക്കല്ലേ അല്ലാ, കറ്റപ്പാടിലാക്കല്ലേ അല്ലാ, കണ്ണീരിലാക്കല്ലേ അല്ലാ. അതുപോലെ ഈ രണ്ട് സഹോദരിമാർക്കും മാശത്തറിയല്ലാഹു എന്നയുടെ സ്വർഗത്തിലൂടെ കടന്നു പോകുന്ന വഴിയിലൂടെ സ്വർഗീയ അനുഗ്രഹം നീ തെളിച്ചു കൊടുക്കണയല്ലാ. മൂത്തുമാക്ക് വേണ്ടി ദ്വാരക്കാൻ ഒരു സഹോദരി പേര് പറഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ ആ സഹോദരിയെ നീ അനുഗ്രഹിക്കല്ലാ, മൂത്തുമാക്ക് സ്വർഗം കൊടുക്കല്ലാ, എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കല്ലാ, നിന്റെ കാവല് കൊടുക്കണയല്ലാ, നിന്റെ പൊരുത്തം കൊടുക്കണയല്ലാ, നിന്റെ തൃപ്തി കൊടുക്കണയല്ലാ. ഇൻഷാല്ല വിഷയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് വരികയാണ്. ഇനി അവിടെ ആരും നിൽക്കേണ്ട, ഇങ്ങ് വന്നാൽ മതി, ഇൻഷാല്ല മതി. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിന്റെ ബാക്കി ഭാഗം പറഞ്ഞ്, അത് ഇതിനൊന്നും ഒരു തടസ്സമാകരുത്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പിരിവിലേക്ക് കടക്കാൻ തന്നെ പേടിക്കുന്നത് വിഷയം, ഈ വരുന്നവർക്ക് വിഷയം കിട്ടിയില്ല എന്ന് എന്റെ സ്റ്റേജിൽ വരുന്നവർ ഒരു പരാതി പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇൻഷാല്ല. അതുകൊണ്ട് ബാക്കി ഭാഗത്തേക്ക് വരികയാണ്. ഖുർആനിന്റെ ലക്ഷ്യം മാത്രമാണ് ഇതുവരെ പറഞ്ഞത്. ആ മൂന്ന് സ്വർണ്ണ മോതിരം കൂടിയുണ്ട്, ഇങ്ങ് വാടെ മതി, ഇത്ര മതി. നമ്മളൊരു ഒരു ഒരു എത്തിയുമായ കുട്ടിയുടെ മുഴുവൻ ചെലവും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ പിഴിഞ്ഞെടുക്കണ്ട, നമ്മളെ ഉള്ളത് കൊടുക്കാം അല്ലേ. ഈ മജ്ലിസിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതിന് ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വിട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാരും പിഴിഞ്ഞെടുക്കണ്ട, ഇനി നാളെ രാവിലെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ബാക്കിയൊന്ന് മൊത്തം ഉരിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന എനിക്കറിയില്ല, പക്ഷെ പല സ്ഥലത്തും പറയുന്നുണ്ട് സ്വർണ്ണമൊക്കെ വാക്കവി ഉണ്ടോ ഇവിടെ പിരിച്ചേര് 10 അല്ല 100 10 കമ്മീഷനാന്നൊക്കെ പറയാം. അള്ളാഹു വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കാൻ തൗഫീക്ക് തരുമാറാകട്ടെ. മരിക്കുന്നതുവരെ അള്ളാഹുവിന്റെ ദീനിന്റെ മജ്ലിസിൽ ഒരു നാണയത്തൊട്ട് വില പറഞ്ഞ് ജീവിക്കുന്ന ഗതികേടിനെ തൊട്ട് അള്ളാഹുയുടെ വന്നിരുന്ന ഉസ്താദുമാരുടെ ഗുരുത്വം കൊണ്ട് നമ്മെ കാത്തിരിക്കുമാറാകട്ടെ. എനിക്കത്രേ പറയാനുള്ളൂ. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്റെ വാക്ക് വിശ്വസിക്കുന്ന സഹോദരങ്ങൾ അതിന് മറുപടിയാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അള്ളാഹു ഹക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, മക്കളില്ലാത്ത സഹോദരി ദുആ ചെയ്യണം ഒരു സ്വർണമോതിരം. ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി അള്ളാഹുവേ സങ്കടമാണ് ഷമീല എന്ന സഹോദരി. സന്തോഷം വേണം ഉസ്താദ് ജീവിതത്തിൽ. ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഭാര്യയോട് പിണങ്ങിയിട്ട് യാത്ര ചെയ്താൽ യാത്ര തന്നെ ഇടങ്ങേറില്ല അല്ലേ. ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പിണങ്ങിയിട്ട് ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ വന്ന പ്രസംഗം കൊള്ളാം. അപ്പൊ നിങ്ങൾ പറയും അങ്ങനെ ഭാര്യയോട് പിണങ്ങലുണ്ടോ? എന്നെ മലക്കൊന്നും അല്ലല്ലോ, എപ്പൊ പിണങ്ങിന്ന് ചോദിച്ചാൽ മതി, ഒന്നും പറയണ്ട. അപ്പൊ ഷമീല ബീവി ജീവിത സന്തോഷത്തിന് വേണ്ടി ഒരു സ്വർണമോതിരം. വെങ്ങാടുള്ള ഒരു സഹോദരി ഉദ്ദേശം ഹാസിലാകാൻ വേണ്ടിയിട്ട് ഒരു സ്വർണമോതിരം. മൂന്ന് സഹോദരിമാർ നല്ല സന്തോഷത്തോടുകൂടിയുള്ള കുടുംബജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സ്വർണമോതിരം. അൽഹംദുലില്ലാ. മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1001 രൂപ, പിന്നെ നേരത്തെ ഒരു 501 രൂപ. അസ്ഹർ മുഹമ്മദ് ഹസർ ക്യാൻസർ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 501 രൂപ. വേറെ കുറച്ച് ലിസ്റ്റുകളുണ്ട്, ഇൻഷാല്ലാ അത് ലാസ്റ്റ് വായിക്കും. അവർക്കൊക്കെ വേണ്ടി മൊത്തത്തിൽ ഒന്ന് ദുആ ചെയ്തിട്ട് വിഷയത്തിലേക്ക് വരാം. ഇനി ഇപ്പോഴൊന്നും കൊണ്ടുവരരുത്, ഇനി വിഷയം ബാക്കി പറയാൻ പോകണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ മക്കളുണ്ടാകാൻ, കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ, സമാധാനത്തോടെ ജീവിക്കാൻ, തൃപ്തിയോടെ ജീവിക്കാൻ എത്ര ആഗ്രഹമാണ്. ഈ സ്വതക്കകളെ സ്വീകരിക്കണയല്ല, വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണയല്ല, ജീവിത വിജയവും നേട്ടവും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ സദസ്സിലും ദുആ ചെയ്യാനുള്ള ഓർമ്മശക്തിയും തൗഫീഖും സൗഭാഗ്യവും തരണേ അല്ലാ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ സമുദായത്തിന് തരുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ്? അനുഗ്രഹത്തിന്റെ ഖുർആൻ എങ്ങനെയാണ് ശിക്ഷയാകുന്നത്? അനുഗ്രഹത്തിന്റെ ഖുർആൻ എങ്ങനെയാണ് ശിക്ഷയാകുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാഹിലൽ ഖുർആൻ ലാ തതവസ്സദിൽ ഖുർആൻ. അല്ലയോ ഖുർആൻ ഓതുന്നവരെ, ഖുർആൻ വീട്ടിലുള്ളവരെ, ആ ഖുർആനിനെ നിങ്ങൾ തലയിണയാക്കരുതേന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഖുർആൻ ഓതി ഓതി ഉറങ്ങി ഖുർആൻ
തലേണയായി വെച്ചുകൊണ്ട് ഉറങ്ങല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ വെച്ചാൽ ഖുർആൻ അവനെ ശപിക്കുന്നതാണ്, ഖുർആൻ അവനെ ശപിക്കുന്നതാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുന്റെ റസൂൽ പറയുക, ആ ഖുർആനിനോട് നല്ല സമീപനമാണ് നിങ്ങളെ കാണിക്കേണ്ടത്. പുന്നാര നബി തങ്ങൾ പറയുന്ന റബ്ബഖാരിയൻ വൽ ഖുർആനു എല്ലാനോ, ഖുർആൻ എത്രയോ ആൾക്കാർ ഓതിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കുകയാ. എങ്ങനാണ് ഖുർആൻ ശപിക്കുന്നതെന്നറിയോ? അള്ളാഹുന്റെ റസൂൽ പറയുന്ന ഫമൻ ജഅലഹു ഖൽഫ ളഹരിഹി സഖഹു ഇരന്നാ, ആരെങ്കിലും ഖുർആനെ മുതുകിന്റെ പുറകിലാക്കിയാൽ ആരെങ്കിലും പരിശുദ്ധ ഖുർആനെ അവന്റെ മുതുകിന്റെ പുറകിലാക്കിയാൽ സാക്കഹു ഇലന്നാർ, അവനെ ഖുർആൻ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാ. മുതുകിന്റെ പുറകിലെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ വീട്ടിനകത്ത് ഖുർആൻ വെച്ചാൽ, ഖുർആൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എവിടെയാണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും സാക്കഹൂരന്നാർ, നരകത്തിൽ. നിന്റെ വീട്ടിൽ ഖുർആൻ എവിടെയായിരിക്കുന്നതെന്ന് നിനക്ക് അറിവ് വേണം. വാപ്പ മരിക്കുമ്പോ കട്ടിനടിയിലും മേശനടിയിലും തപ്പിയാ പോലെ ഖുർആനിനെ, അങ്ങനെ തപ്പുന്നവർക്ക് നരകമാണ്. സാക്കഹൂരന്നാർ, ഖുർആൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന ബോധം വേണം. സ്വർണത്തിന്റെ ഒരു മോതിരം രാത്രിയിൽ നീ ഊരി എവിടെയെങ്കിലും വെച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതെവിടെ ഇരിക്കുന്നതെന്ന് 100 കൊല്ലം കഴിഞ്ഞാലും നീ പറയും, കാരണം അതിനെ നിനക്ക് ഇഷ്ടമായതുകൊണ്ടാൽ. അങ്ങനെയാണെങ്കിൽ ഖുർആൻ എവിടെ ഇരിക്കുന്നതെന്ന് നീ പറയണം. നമ്മുടെ വീട്ടിൽ ഇന്ന് ഖുർആൻ എവിടെയായിരിക്കുന്നത്? ഇത് ഈ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞേ, മോനെ ആ ഖുർആൻ ഇങ്ങ് എടുത്തുകൊണ്ടുവാ. കുറേ സമയം കഴിഞ്ഞിട്ടടാ ശുക്കൂറെ എവിടെ ഖുർആൻ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഉപ്പ ഖുർആൻ കെട്ടി പക്ഷേ യാസീന്റെ 3 പേപ്പർ കണ്ടില്ല. അടുക്കളെ തപ്പി നോക്കും, ആട്ടുംപരയിൽ നോക്കും, വിറക് പരയിൽ നോക്കും, അവസാനം നോക്കി വരുമ്പോ വമാനസന്ന മുതലുള്ള കടലാസ് ചുരുട്ടി ഉമ്മാമ ബഡ്സിന് പകരം ചെവിക്കാത്തിട്ട് കറക്കുക. ഖുർആന്റെ അവസ്ഥയാണ് നമ്മുടെ വീട്ടിലെ ഖുർആൻ. സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയത്തിലെ പുസ്തകങ്ങൾക്ക് മഴ പെയ്താൽ നനയാത്ത വെള്ളം തെറിച്ചു പോകുന്ന ചേമ്പിന്റെ ഇര പോലെയുള്ള വില കൂടിയ ബൈന്തികളാണ് നമ്മൾ ഇടുക. ഖുർആനിന്റെ പുറത്തോ സുന്ദരക്കില്ലാടിയുടെ സിനിമാ പോസ്റ്ററുള്ള പത്രത്തിന്റെ ഫോട്ടോ കൊണ്ടാണ് നമ്മൾ, സിനിമാ പോസ്റ്റർ കൊണ്ടാണ് നമ്മൾ, ന്യൂസ് പേപ്പർ കൊണ്ടാണ് നമ്മൾ ഖുർആനെ പൊതിയുന്നത്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ സാഹചര്യം. ഇതാണ് ഫമൻ ജഅലഹു ഖൽഫല്ലഹിരി, ആരെങ്കിലും ആവശ്യമില്ലാത്ത ഒരു വസ്തു പോലെ ഖുർആനെ സാരമാക്കിയാൽ സാഖഹു ഇലന്നാർ, അത് നിന്നെ നരകത്തിൽ കൊണ്ടുപോകും. ഉമ്മമാരെ, ഖുർആൻ മുഗൾ ഭാഗത്ത് വെക്കണം. ഖുർആനിന്റെ നേരെ കാലുനീട്ടരുത്. ഖുർആൻ ഒന്നിന്റെയും അടിയിൽ വെക്കരുത്. ഖുർആൻ എപ്പോഴും മുഗൾ ഭാഗത്തിരിക്കണം. ഖുർആനിനകത്ത് ഉറുമ്പ് കിടന്നു പോകരുത്. ഖുർആൻ ചിതറിച്ചു പോകരുത്. ഖുർആൻ നശിച്ചു പോകരുത്. ഖുർആനിന്റെ കടലാസു തുണ്ടുകളെ നടുറോഡിലിട്ടാരും ചവിട്ടരുത്. ഖുർആൻ ശരീരശുദ്ധിയില്ലാതെ എടുത്തു മാറ്റരുത്. ഖുർആൻ അനാവശ്യമായി നിങ്ങൾ ബന്ധപ്പെടരുത്. എന്നാൽ ആ ഖുർആനായിരിക്കും നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ശിക്ഷ പടച്ചോറ് കാത്തിരിക്കട്ടെ. അതുകൊണ്ട് സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചെയ്യുക, ആദരവോടുകൂടി ഖുർആനോട് സമീപനം കാണിക്കുക. എന്നിട്ട് ആ ഖുർആനിനെ വല്ലാത്ത ബഹുമാനത്തോടുകൂടി വീട്ടിന്റെ കത്ത് സൂക്ഷിച്ചു വെക്കുക. അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, എങ്കിലേ നമുക്ക് കരകയറാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫമൻ അഅറാ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലംഗാ. അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് ആരാണ് പിന്തിരിഞ്ഞു പോകുന്നത്? അവന് ഇടുക്കമേറിയ ജീവിതമല്ല കൊടുക്കുന്നതാ. മനസ്സ് വിശാലമാകണോ ഖുർആനോതുക, ജീവിതം സന്തോഷത്തിലാകണോ ഖുർആനോതുക. എന്റെ പ്രിയമുള്ള സദസ്യരെ, ഇവിടെ വന്ന സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇന്ന മുതൽ മര്യാദയോടെ ഭവ്യതയോടെ ഓതാൻ തീരുമാനിക്കുക. ഖുർആൻ ഓതിയിട്ട് വോട്ട് മാറിവിട്ട് കൊണ്ടിരിക്കാൻ പാടില്ല. ഖുർആൻ
ഇടയിലേക്ക് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഫോൺ കോൾ വരുമ്പോ ഖുർആൻ എങ്ങനെ നിവർത്തി വെച്ചിട്ട് സംസാരിക്കാൻ പാടില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഖുർആൻ നിവർത്തി വെച്ചിട്ട് പള്ളിക്കകത്തിരുന്ന് തമാശ പറയാൻ പാടില്ല. മാരുപിനസ്കാരം കഴിഞ്ഞ് മുസല്ലയിലിരുന്ന് ഖുർആൻ ഓതുന്ന ഉമ്മ ആ ഖുർആൻ നിവർത്തി വെച്ചുകൊണ്ട് തന്നെ ബസാറ് പറയുന്നില്ലേ, ആ ഖുർആൻ നിവർത്തി വെച്ചുകൊണ്ട് തന്നെ തമാശ പറയുന്നില്ലേ, പാടില്ല പാടില്ല. പറച്ചുവന്റെ പരിശുദ്ധ ഖുർആൻ ആദരവോടെ സമീപനം കാണിക്കണം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാമന ശാഫി റളിയല്ലാഹു അൻഹു ഖുർആൻ എഴുതിയ കടലാസുകൾ മറിക്കുമ്പോ അതിന്റെ ശബ്ദം പോലും പുറത്തു കേട്ടിരുന്നില്ല. അത്രത്തോളം ബഹുമാനത്തിലാണ് മറച്ചിരുന്നതെങ്കിൽ അല്ലാഹുവേ ആ ഖുർആൻ ഒരു തണലായി ആഹരത്തിൽ നിങ്ങൾക്ക് തരണമല്ല. ആ ഖുർആൻ വിരൽത്തുമ്പ് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഖുർആനിന്റെ വക്താക്കൾ നിങ്ങൾ ഉൾപ്പെടുത്തണമല്ല. ഉദ്ദായ നിബിധങ്ങൾ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുകയാണ്, ഇന്ന ആദിഹിൽ ഖുലൂബ, ഈ ഹൃദയങ്ങളുണ്ടല്ലോ അതിലെ തസ്തവു, അത് തുരുമ്പിച്ചു പോകുന്നതാണ്. കമാ തസ്തവുൽ ഹദീബ് ഇലാ അസാബഹുൽ മാഉ, വെള്ളം വീഴുമ്പോ ഇരുമ്പ് എങ്ങനെയാണ് തുരുമ്പിച്ചു പോകുന്നത്, അതുപോലെ മനുഷ്യന്റെ മനസ്സുകൾ തുരുമ്പിച്ചു പോകുന്നതാ. ആരെയും കൊല്ലാനുള്ള, ആരെയും തോൽപ്പിക്കാനുള്ള, ആരെയും പരാജയപ്പെടുത്താനുള്ള ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുമെടാ, ഞങ്ങൾ നിങ്ങളുടെ ഫ്ലക്സുകൂടെ വലിച്ചെറിയുമെടാ, ഞങ്ങൾ നിങ്ങളുടെ പരിപാടിക്ക് ദുരന്തം നിൽക്കുമെടാ. അങ്ങനെ ഒരു സ്വാർത്ഥതയുടെ ആഗ്രഹങ്ങളായി മനസ്സുകളും വർഗീയത കടന്നു കയറുന്ന മൃഗദുല്യനായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ അകപ്പതിക്കുമെന്ന് നബിതങ്ങൾ പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്ന വമാ ജലാലുഹായ റസൂലുള്ളാഹ്,